ജില്ലാ കലോത്സവത്തിന് തിരശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് മിടുക്കിയായ ഒരു കലാകാരിയാണ്. അങ്ങനെ പറയാൻ പ്രത്യേകിച്ച് കാരണമുണ്ട്. മത്സരിച്ചത് ആകെ 5 ഇനങ്ങളിൽ മാത്രമാണ്. ആ 5 ഇനങ്ങളിൽ മത്സരിച്ചപ്പോൾ അതിൽ 4 ഇനങ്ങളിലും ഫസ്റ്റ് ഏകര ലഭിച്ചു, ഒരു മത്സരത്തിൽ മാത്രം സെക്കൻഡ് ഏകര ലഭിച്ചു. അങ്ങനെ ഒരു വലിയൊരു മേളയിൽ പങ്കെടുത്ത എല്ലാ മത്സരങ്ങൾക്കും ഇങ്ങനെ സമ്മാനം നേടുക എന്ന് പറയുന്നത് അങ്ങനെ ചെറിയൊരു കാര്യമല്ല, വലിയ കാര്യം തന്നെയാണ്. നിറഞ്ഞ സന്തോഷത്തിലാണ് ഇവിടെ മോളുള്ളത്. മോളെ പരിചയപ്പെടാം. അൻവിത എന്നല്ല പേര്? അതെ. അൻവിത ഏത് സ്കൂളിൽ വരുന്നു? MSCHSS നീർ ചാൾസ് സ്കൂൾ. വീട്ടാരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, പിന്നെ ഏട്ടൻ, മുത്തച്ഛൻ. മത്സരിച്ച 5 ഇനങ്ങളിൽ 4 എണ്ണത്തിന് ഫസ്റ്റ് ഏക്കറുണ്ട് അല്ലെ? ഏതൊക്കെയാണ് ആ 4 ഇനങ്ങൾ? ശാസ്ത്രീയ സംഗീതം, വയലിൻ പൗരസ്ത്യം, പിന്നെ പദ്യം ചൊല്ലൽ കന്നഡ, ഗാനാലാപനം. അതെ. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ 4 ഇനങ്ങളിൽ ഫസ്റ്റ് ഏക്കറുണ്ട്. സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് അഷ്ടപതിയിലാണ്. അഷ്ടപതിക്കാണ്. ഇങ്ങനെ 5 ഇനങ്ങളിലാണ് മത്സരിക്കുന്നത്. ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഇനം ഏതാ? ശാസ്ത്രീയ സംഗീതം, പിന്നെ വയലിൻ. എല്ലാം താല്പര്യമുണ്ട്. വീട്ടുകളിൽ വീടിന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? നല്ല സപ്പോർട്ടാണ്, അമ്മ അച്ഛനെല്ലാം. ആരുടെ കീഴിലാണ് പഠിത്തം? ശിക്ഷണക്കാരുടെ കീഴിലാ? ശാസ്ത്രീയ സംഗീതം അനീഷ് വി ഭട്ട് എന്ന് സാറുണ്ട്, പിന്നെ വയലിൻ പ്രഭാകർ കുഞ്ച് സാറ്. നാടെവിടെയാ പറഞ്ഞേ? നീർച്ചാൽ. നീർച്ചാൽ നീർച്ചാൽ എന്ന് പറഞ്ഞത് ഏത് പഞ്ചായത്തിലാ? ബദിയടുക്ക പഞ്ചായത്തിലെ നീർച്ചാലിലാണ് താമസം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ, ഞാൻ ഇത്രയും പറയുമ്പോ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും അൻവിതന്റെ ഒരു പ്രകടനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ 5 ഇനങ്ങളിൽ നമുക്ക് ഏത് ഇനമാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാൻ താല്പര്യം? വിഭാവരി സാന്ദ്ര ദുഃഖ മനോന്മണി പ്രപഞ്ച ദുഃഖം സ്വാം ശീകൃത്യ വിഷാദിനീവ മ്ലാനയതി കലയതെ ശാമാ സർവാംഗേ. താങ്ക് യു. നല്ല മിടുക്കിയാണ്. അപ്പൊ ഇനി ഇപ്പൊ എത്ര പഠിക്കുന്നേ? 10th 10th class. അപ്പൊ നമുക്ക് സ്കൂൾ കലോത്സവം ഇവിടെ തീരുകയാണ്. ഇനി അല്ലെ ഉപരിപഠനത്തിന് വേറെ പോകേണ്ടി വരും. അപ്പൊ ഇനിയും കലാജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ. ഇനി നമ്മുടെ മുന്നിൽ സംസ്ഥാന കലോത്സവം ഉണ്ട്, അവിടെയും പങ്കെടുത്തിട്ട് അവിടെയും ഈ 4 ഇനങ്ങൾക്ക് ഫസ്റ്റ് ഏകരണം ലഭിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ.